കുട്ടീന്റെ ഫോൺ എടുക്കാത്ത കട്ടാക്കി വിടുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, സ്നേഹല്ലേ? എന്റെ പേര് വിവേക് എന്നാണ്. വിവേകോ? ഏത് വിവേക്? രാഹുലിന്റെ ഫ്രണ്ടാണ്. നിങ്ങൾക്ക് നമ്പർ എവിടെന്നാ കിട്ടിയേ? രാഹുല് തന്നാണോ? നമ്പർ രാഹുൽ തന്നതല്ല, രാഹുൽ അറിയാതെ ഞാൻ രാഹുലിന്റെ ഫോൺ എടുത്താണ്. ഒരാളെ ഫോണിൽ നിന്നൊക്കെ നമ്പർ എടുക്കുന്നേ. ഞാൻ കട്ടാക്ക കേട്ടോ. ഫോൺ കട്ടിയില്ലേ കട്ടിയില്ലേ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ രാഹുലിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനൊരു കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പം ഫോൺ വിളിച്ചത്. രാഹുലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സ് നീ ഒന്ന് കാണിക്കണം. സ്നേഹ, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. പ്രണയത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തടസ്സമോ എതിർപ്പോ ഒന്നിനും നിൽക്കാത്തവനാണ് ഞാൻ. കാരണം സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം. ഞാൻ 5 വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു വിധത്തിലുള്ള കുറവോ വിശ്വാസവഞ്ചനയോ ഒന്നും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രണയം എന്ന് വെച്ചാൽ സത്യമായിരിക്കണം, അതിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. സ്നേഹ, നീ ഇപ്പോൾ വലിയൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത്, രാഹുലിൻ്റെ വലിയൊരു കെണിയിൽ. അവൻ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലെ അവൻ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റയിലൂടെയാണ് അവൻ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളെ വലവെരിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വീണ ഒരു കിളി മാത്രമാണ് അവന്. നീ കഴിഞ്ഞ പ്രാവശ്യം നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ബൈക്കിന് ചോദിച്ചപ്പോൾ ഞാൻ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാ. നിങ്ങൾ കുറേ നേരമായില്ലേ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ വിളമ്പുന്നു? എൻ്റെ രാഹുലേട്ടനെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഒന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ വിചാരിക്കുന്ന പോലെ അവൻ്റെ ആദ്യ പ്രണയമൊന്നുമല്ല. ഈ ഒരു പ്രായത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഒരു 10 പെൺകുട്ടികളെങ്കിലും അവനവൻ്റെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടാവും. നീ ഒരു 11-ാമത്താളായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു കമ്പനിക്കാരൻ വിളിച്ച് പറയുന്നെങ്കിൽ അവക്കത്ര വിഷമമുണ്ടാവും? നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നല്ല. നിനക്ക് സൗകര്യം ഉണ്ടെ വിശ്വസിച്ചാൽ മതി. നീ പറഞ്ഞ 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞാൻ പറഞ്ഞ ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ നിനക്ക് കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കാം. അല്ലെങ്കിൽ നീ പറഞ്ഞ ഞാൻ ഒരു കാര്യം നീ വിശ്വസിക്കുകയും വേണ്ട, അത് ആലോചിച്ച് നീ സങ്കടപ്പെടുകയും വേണ്ട. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ബൈ. ഓ, സമാധാനം. ആ കുട്ടിയെങ്കിലും അവൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ. എങ്ങനെയുണ്ട് പ്രകൃതി, നമ്മളെ നാടൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നിങ്ങൾ എന്നെ ഇത്ര ദിവസമായിട്ട് ചതിക്കുകയായിരുന്നല്ലേ, എന്തിനാ രാഹുലേട്ടാ ഇങ്ങനെയൊക്കെ? നിങ്ങൾ ആരാ പറ, നിങ്ങൾ ആരാ? ഞാനും രാഹുലേട്ടനും തമ്മിൽ 3 വർഷമായി സ്നേഹത്തിലാണ്. ഇനി ആരാ അതൊക്കെ ചോദിക്കുക? ഇതെന്റെ രാഹുലേട്ടനാ. ഞാൻ എത്ര വട്ടം നിങ്ങളോട് ചോദിച്ചതാ, എന്നെ എന്തിനാ വെറും കോമാളിയാക്കി കളഞ്ഞത്? സ്നേഹ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സ്നേഹ.
ഒരമ്മയില്ലാണ്ടും കൂടപ്പിറപ്പില്ലാണ്ടും വളർന്ന എനിക്ക് നിങ്ങളുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ അത് സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം എന്നോട് തുറന്നു പറയാമായിരുന്നു. എന്തിനാണെന്ന് ഇതൊക്കെ മറച്ചു വെച്ചത്, എന്നെ ചീറ്റ് ചെയ്തത്? ദൈവത്തിന്റെ ശക്തി കൊണ്ടും എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ അച്ഛന്റെ പ്രാർത്ഥന കൊണ്ടും മാമ എനിക്കെല്ലാം ഈശ്വരൻ എന്റെ കൺമുന്നിൽ കാണിച്ചു തന്നത്. ഇനി ഒരാണിനെ ഞാൻ കണ്ണടിച്ച് വിശ്വസിക്കില്ല. ഞാൻ പറയട്ടെ, എന്താണ് എന്നെ പറ്റി കരുതിയത്? വിളിക്കാനോ ശ്രമിച്ചാലും ഞാൻ ആരാണെന്ന് നിങ്ങൾ നേരിട്ടറിയും. കുട്ടി, നീ അനുഭവിക്കേണ്ടി വരും. ഞാനില്ല ഏട്ടനെ, നീ പോടി, എന്തുണ്ടെങ്കിലും ഞാൻ അനുഭവിച്ചോളൂ. എനിക്കൊരു കൂടുതലൊന്നും പറയാനില്ല. ഗുഡ് ബൈ. എന്തിനാ രാഹുലേട്ടാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നേ? രാഹുലേട്ടന് ഞാൻ പോരെ. എനിക്ക് ടെൻഷനാണ്, നമുക്ക് കുറച്ചു നേരം കൂടി ഇരിക്കാം. രാഹുലേട്ടാ, എനി ഇങ്ങനെ ഉണ്ടാവരുത്. എന്തിനാ വെറുതെ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നേ? പറ്റുപോയി. ഇത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ. ഒരിക്കലും ഞാൻ പോരെ രാഹുലേട്ടനെ. നീ മതി, നീ ഉണ്ടാവും. സോറി സോറി, പറ്റുപോയി. ഓക്കെ ഓക്കെ, ഞാൻ പോട്ടെ രാഹുലേട്ടാ. പോവാണോ? ആ പോവാം, ലേറ്റ് ആയില്ലേ? ഇവളും വിളിക്കുന്നുണ്ടോ? ഹലോ വൈഗ, മൂന്ന് മിസ്, ആ ഞാൻ കണ്ടില്ല മൂന്ന് മിസ് കോള്. വണ്ടി ഓടിക്കായിരുന്നു. നാളെയോ? ആ നാളെ മീറ്റ് ചെയ്യാം. ഓക്കെ, രാവിലെ അല്ലേ? അപ്പോൾ കോളേജില്ലേ? ഓക്കെ ഓക്കെ, നാളെ മീറ്റ് ചെയ്യാം. ശരി, വീട്ടിലെത്തിയത് വിളിക്കട്ടോ. ഓക്കെ. ഇവളിത് നേരത്തെ ആണല്ലോ നോക്കണ്ട, മുഖത്തിനൊന്നും തെളിവില്ലാത്ത. നീ എന്ത് എടുക്ക? ഓളോട് ഒരു കാര്യം പറയാൻ വേണ്ടി. ഇല്ലേ, അമ്മ മരിച്ചിട്ട് 11 വർഷം. കണ്ണില് കൃഷ്ണമണി പോലെയാണ് മോളെ. ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമല്ല, ഇതൊക്കെ എപ്പോഴും പറയണം. നിന്റെ മുഖമൊന്നും ആടിയ നീ അച്ഛനറിയാം. അല്ല മോളെ, ഞാൻ പറഞ്ഞതാ, നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വാടക വീട്ടിൽ നിന്നും ഈ ചെറിയ വാടക വീട്ടിലേക്ക് നമ്മൾ മാറേണ്ടി വന്നു.
ഒരു സൗകര്യമില്ലാത്ത വീടാണ്. സൗകര്യക്കുറവെന്ന് എനിക്കൊരു വിഷയമല്ല നോക്കണ്ടേ. വിഷമം എന്ത് വിഷമം കൊണ്ട് ഈ അച്ഛനോട് പറ എനിക്കെല്ലാം തുറന്നു പറയണ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു മാസമായിട്ട് ഒരുത്തനായിട്ട് പ്രണയത്തിലാണ് അച്ഛ. അവൻ ഫ്രോഡാ എനിക്ക് ഇന്നാ മനസ്സിലായത്. അവന്റെ ഫ്രണ്ടാ എനിക്ക് നേരിട്ട് കാണിച്ചു തന്നെ. അച്ഛനെ പറ്റിച്ച് പോയേനാ എനിക്ക് കിട്ടിയത്. എനിക്കെല്ലാം തുറന്നു പറയണമെന്നുണ്ടാ. എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചിട്ടാ ഞാൻ ഇത്ര സമയം ഇവിടെ നിന്ന്. എനിക്ക് അച്ഛനോടല്ലാണ്ട് ഞാൻ ആരോടാ പറയാർക്കും പറ്റാണ്. അതീ പ്രായത്തിന്റെ എടുത്ത് ചേട്ടൻ കൊണ്ടാണ് മോള് അച്ഛനോടെല്ലാം തുറന്നു പറയാൻ കാണിച്ച ഈ മനസ്സ്. അത് മതി അച്ഛന്. അച്ഛന്റെ ഈ പൊന്നും മോള് ജീവിതത്തിൽ ഇനി ഒരു തീരുമാനം എടുക്കില്ല അച്ഛനോട് ചോദിക്കാതെ. എന്നോട് ക്ഷമിക്കച്ച. മോള് നല്ലോണം പഠിക്കണം. മോള് നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ. മോളുടെ ലക്ഷ്യത്തിലെത്താൻ അത് സഹായിക്കും. ഇത്ര ചതിയന്മാരുടെ കെടിയിൽപ്പെടാതെ മോള് തിരിച്ചു വന്നല്ലോ. അച്ഛൻ അത് മതി. മോള് വാ, മോള് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുക. പുതുതലമുറയിലെ മിക്ക കുട്ടികളും ആൺപെൺ വ്യത്യാസമില്ലാതെ ഇന്ന് ഇന്റർനെറ്റ് യുഗവുമായി കൂടുതൽ അടുത്തു കഴിഞ്ഞു. അവർക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും തൊട്ടടുത്ത അയൽവാസികളെക്കാളും വളരെ പെട്ടെന്ന് മറ്റുള്ളവരുമായി അടുക്കുവാൻ ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ സാധിക്കും. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആർക്കും ആരോടും സൗഹൃദം സ്ഥാപിക്കാനും ആശയവിനിമയം നടത്താനും ഇന്ന് വളരെ എളുപ്പമാണ്. അത് മുതലെടുത്ത് അവരുടെ ചതിക്കുഴികളിൽ വീണ് ജീവിതവും കുടുംബ ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനിയെങ്കിലും പുതുതലമുറ ഇത്തരം ചതിക്കുഴിയിൽ പെടാതിരിക്കട്ടെ.